പിടിച്ചറക്കേണ്ടി വരില്ല. ഒക്കെ കാരണം ഞാനാ. ചേച്ചിയായിട്ട് ഉണ്ടാക്കിയതും എന്റെ മോളായിട്ട് ഉണ്ടാക്കിയതും ഒക്കെ ഞാൻ നശിപ്പിച്ചു. സങ്കടപ്പെടാതെ, പെരുവഴിയിൽ ഒരു വഴിയുണ്ട് അച്ഛൻ. നിന്നോട് എത്ര മണിവരെ പ്രാക്ടീസ് ചെയ്യാനാ ഞാൻ പറഞ്ഞത്? 8 മണി 8 മണിവരെ. ഏട്ടാ വേദനിക്കുന്നു, ചെവി വിട്. ഇപ്പൊ സമയം 6 മണി. 8 മണിയാവാതെ കുഴി മടിയനെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല മോനെ. ഏട്ടാ ചെവിന്ന് വിട്. ഇന്ത്യ അറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയറാ ഞാൻ, നാണം കെടുത്തല്ലേ. ആ ബോധം നിന്നെ കൊണ്ടോടാ. നേരത്തെ മുങ്ങുന്നത് പാർട്ടി പോയി കള്ളുടിക്കാനല്ല, അതിന്റെ ഹാങ് ഓവറിൽ രാവിലെ പ്രാക്ടീസിന് നീ വരില്ല. ഇത്തവണത്തെ ഐഎഫ്എല്ലിലേക്ക് റെക്കോർഡ് തുകയ്ക്കാണ് നിന്നെ കേരള ടൈഗേഴ്സ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ കാരണക്കാരൻ ആരാടാ? ഈ ഞാനാ. രാവും പകലും പുറകെ നടന്ന് നിന്നെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്ന എനിക്ക് തരണം നീ പകുതി കാശ്. ഒരു സ്വാതന്ത്ര്യം ഇല്ല. എറണാകുളത്ത് നിൽക്കണ്ടായിരുന്നു, ബാംഗ്ലൂർ എങ്ങനെ പോയാൽ മതിയായിരുന്നു. നീ പോയിരുന്നെങ്കിൽ അവിടെ നിന്റെ ഈ ചേട്ടൻ വരും. എടാ മോനെ, നിന്നെ ഇന്ത്യൻ ടീമിൽ കളിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ഇന്ന് മുത്തച്ഛന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ, അതുകൊണ്ട് നേരത്തെ പോവാം. ഇന്നത്തെ ബാലൻസ് 1 മണിക്കൂർ കൂടി, നാളെ ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം. ചെവിക്ക് പിടിക്കണോ ഞാൻ? വേണ്ടേ, ഞാൻ പൊയ്ക്കോളാം. ഹലോ റോഷൻ. ആന്റി, കേക്ക് റെഡി അല്ലേ? ഞാൻ പോകും വഴി എടുത്തോളാം. ഞാനത് എപ്പോഴേ നിന്റെ വീട്ടിലെത്തിച്ചു മോനെ. ഓ താങ്ക് യു ആന്റി, താങ്ക് യു. ആ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നോ? പേയിങ് ഗസ്റ്റിന്റെ കാര്യം. ഇവിടെ താമസം ഉണ്ടായിരുന്ന പെൺകുട്ടി പോയി. കോവിഡ് കാരണം ഇപ്പൊ ആരും വരുന്നില്ല. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞു വിട്, എനിക്കിത്തിരി വരുമാനമാവുമല്ലോ മോനെ. ഞാൻ മറന്നിട്ടില്ല ആന്റി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ആ പെൺകുട്ടികളും മതിട്ടോ. ഞാൻ രാഹുലിനോടൊന്ന് അന്വേഷിക്കട്ടെ, അവനാണല്ലോ പെൺകുട്ടികളൊക്കെ ആയിട്ട് കൂടുതൽ ബന്ധം. ശരി ശരി, ഓക്കെ. രാഹുലേ,
ചെന്നൈയിലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇനി ഇവിടെയാണ്. കലാക്ഷേത്രം വിറ്റു അല്ലേ? അതറിഞ്ഞപ്പോ വല്ലാത്ത സങ്കടം തോന്നി. എത്രയോ കാലം ചേച്ചിയുടെ കീഴിൽ ഇവിടെ നൃത്തം പഠിച്ചതാ ഞാൻ. എന്നെ ഞാനാക്കിയത് ചേച്ചിയാ. വല്യമ്മയെ ഞാനും പഠിപ്പിച്ച് കുറെ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ വാർത്ത അറിഞ്ഞ് എന്നെ വിളിച്ചിട്ടില്ല. ആരും വന്നിട്ടുമില്ല. സുനന്ദ മാത്രമാണ് വന്നത്. എറണാകുളത്ത് കലാവതി ടീച്ചറിന്റെ കൂടെ ആയിരുന്നല്ലോ നീ. ഇപ്പൊ ഇവിടുന്ന് ഒഴിവായോ? പിന്നെന്ത് ചെയ്യാനാ? അല്ല, ഇനിയെന്താ ചേച്ചിയുടെ അടുത്ത് പ്ലാൻ? അതാ ഞാനും ആലോചിക്കുന്നത്. ഔസേപ്പേട്ടന്റെ ഒരു ഔദാര്യത്തിന് രണ്ടോ മൂന്നോ ദിവസം ഇവിടെ തങ്ങാം. അത് കഴിഞ്ഞ് ഇറങ്ങണം. ടീച്ചർ എറണാകുളത്തേക്ക് പോകുന്നുണ്ടോ? കലാവതി ടീച്ചറിന്റെ ഡാൻസ് ഗ്രൂപ്പിൽ ഒരാളെ വേണം. എന്റെ ഒഴിവുണ്ട്. നല്ല സാലറിയും തരും. ടീച്ചർക്കാണെങ്കിൽ സിനിമയിൽ ധാരാളം വർക്കുണ്ട്. ഇവിടാണെങ്കില് ഒരു വാടക വീടെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങണം. അതിനേക്കാൾ നല്ലത് അതാ. ചേച്ചിക്കാണെങ്കിൽ ഡാൻസ് കൊറിയോഗ്രാഫി രംഗത്ത് നല്ല ഭാവിയുണ്ട്. ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല ചേച്ചി. ഒരു വർഷം അവരുടെ കൂടെ നിന്നാ മതി. പിന്നെ ചേച്ചിക്ക് സ്വന്തമായിട്ട് സിനിമയിൽ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റും. പ്രശസ്തി ആവാം, നല്ല കാശും കിട്ടും. രാവിലെ വിളിച്ചപ്പോ ഞാൻ ചേച്ചിയുടെ കാര്യം കലാവധി ടീച്ചറുടെ അടുത്ത് പറഞ്ഞിരുന്നു. അവർ ഓക്കെയാണ്. ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അവരെ വിളിച്ചു നോക്ക്. കുറച്ച് ദിവസം മുമ്പ് വരെ ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു. നല്ലൊരു വിവാഹ ജീവിതം, കലാക്ഷേത്രയുടെ ഉയർച്ച ഒക്കെ സ്വപ്നം കണ്ടു. എന്നാ ഇപ്പോ എന്നോട് സങ്കടപ്പെടുന്നവരായിട്ട് ആരുമില്ല. അച്ഛനെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നൊരു നിശ്ചയവുമില്ല. എന്തായിരിക്കും ദൈവം ഞങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ സുനന്ദ വന്നത്. വലിയൊരു ഭാഗ്യ സുനന്ദ എനിക്ക് വെച്ച് നീട്ടിയത്. പക്ഷെ അച്ഛനെ ചെന്നൈയിൽ എവിടെയെങ്കിലും തനിച്ചാക്കി എറണാകുളത്തേക്ക് പോവുക. അയ്യോ, അങ്ങളിനെ കൂടെ കൊണ്ടുവാൻ ചേച്ചിക്ക്. അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവരൊരുക്കി തരും. എങ്കിൽ ഞങ്ങൾ എറണാകുളത്തേക്ക് പോവാ സുനന്ദ. ഞാൻ ഫോൺ നമ്പർ തരാം. ചേച്ചി കലാവതി ടീച്ചറെ വിളിച്ച് നേരിട്ടൊന്ന് സംസാരിച്ചു. അതൊന്നും വേണ്ട മോളെ, എറണാകുളത്തിനൊന്നും പോണ്ട. നമുക്ക് ഇവിടെ ഒരു വാടക വീട് അന്വേഷിക്കാം.
അവിടെ മോൾക്ക് ക്ലാസ് തുടങ്ങാം. എങ്ങനെയെങ്കിലും ജീവിക്കാം നമുക്ക്. അപ്പ അച്ഛനെല്ലാം കേട്ടോ? അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. നമുക്ക് പോവാ അച്ഛ. ഔസേപ്പേട്ടനുമായിട്ടുള്ള ഇടപാടുകളൊക്കെ തീർന്നല്ലോ. നാളെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ചെന്നൈയിൽ പിടിച്ചിക്കാൻ പ്രയാസം. ദൈവം സുനന്ദയെ ഇവിടേക്ക് എത്തിച്ചത്.